വെൽക്കം ടു പ്ലസ് ടു സുവോളജി ഓൺലൈൻ ക്ലാസ് ടുഡേ വി ആർ കണ്ടിന്യൂയിങ് വിത്ത് ദിസ് ചാപ്റ്റർ പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ പാർട്ട് ടെൻ ഇൻ പാർട്ട് നയൻ വി ഹാവ് സ്റ്റഡീഡ് മ്യൂട്ടേഷൻ ആൻഡ് പെഡിഗ്രി അനാലിസിസ് ഇൻ ഡീറ്റെയിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത് ജനറ്റിക് ഡിസോർഡേഴ്സിന്റെ ഭാഗമാണ് ദ ഡിസോർഡേഴ്സ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ജീൻസ് ഓർ ക്രോമസോൺസ് അതായത് ജീൻസിലോ ക്രോമസോമിലോ ഉണ്ടാകുന്ന ചേഞ്ചസിനെ വിളിക്കുന്ന പേരാണ് ഈ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്നറിയപ്പെടുന്നത് അത് ജീൻ ലെവലിലാകാം അല്ലെങ്കിൽ ക്രോമസോം ലെവലിലും ആകാം പ്രധാനമായിട്ട് ജനറ്റിക് ഡിസോർഡേഴ്സ് നമ്മൾ രണ്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാണ് പഠിക്കുന്നത് ഒന്ന് മെൻറ്റേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് ഡിസോഡ് ജീൻസിനുണ്ടാകുന്ന തകരാറ് മൂലം ഉണ്ടാകുന്ന ഡിസോർഡർ അതാണ് മെൻ്റേലിയൻ ഡിസോർഡർ രണ്ടാമത്തത് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ക്രോമസോമിൻ്റെ എണ്ണം കൂടുന്നതും കുറഞ്ഞതും ഒക്കെയാണ് ഈ ക്രൊമസോമൽ ഡിസോർഡേഴ്സിൽ പഠിക്കുവാനുള്ളത് ആദ്യം മെൻറ്റേലിയൻ ഡിസോർഡേഴ്സ് ഇറ്റ് ഈസ് കാസ്ഡ് ബൈ ആൾട്ടറേഷൻ ഓർ മ്യൂട്ടേഷൻ ഇൻ ദ സിംഗിൾ ജീൻ ഒരു സിംഗിൾ ജീനിനുണ്ടാകുന്ന എന്തെങ്കിലും ആൾട്ടറേഷനോ അല്ലെങ്കിൽ മ്യൂട്ടേഷനോ കാരണം ഉണ്ടാകുന്ന ഡിസോർഡർ ആണ് ഈ മെന്റേലിയൻ ഡിസോർഡർ എന്ന് വിളിക്കുന്നത് ദ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് മെൻ്റേലിയൻ ഡിസോർഡേഴ്സ് ക്യാൻ ബി ട്രൈസ്ഡ് ഇൻ ഇൻ എ ഫാമിലി ബൈ പെഡിഗിരി അനാലിസിസ് നമ്മൾ പെഡിഗിരി അനാലിസിസ് പഠിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ് ജനറ്റിക് ഡിസോർഡേഴ്സ് ഒരു വ്യക്തിയിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പെഡിഗ്രി അനാലിസിസ് ഉപയോഗിക്കുന്നത് ഫാമിലി ഹിസ്റ്ററി ട്രൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പെഡിഗ്രി അനാലിസിസ് ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ പെഡിഗ്രി അനാലിസിസ് ഒരു പെഡിഗ്രി ചാർട്ട് ഉപയോഗിച്ചാണ് ഈ മെൻറ്റേലിയൻ ഡിസോർഡേഴ്സ് ഒരാളിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് പോകുന്നത് ഇൻഹെറിറ്റ് ചെയ്യുന്നത് എങ്ങനെ ആ പാറ്റേൺ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്നത് പെഡിഗ്രി അനാലിസിസ് ആണ് ഇനി എക്സാമ്പിൾസ് ഓഫ് ജനറ്റിക് ഡി ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഹിമോഫീലിയ കളർ ബ്ലൈൻഡ്നെസ് സിക്കിൾ സെൽ അനീമിയ ഫിനൈൽ കീറ്റോനൂറിയ തലാസീമിയ സിസ്റ്റിക് ഫൈബ്രോസിസ് അക്സെട്ര ദീസ് ആർ ദ മെയിൻ ജനറ്റിക് ഡിസോർഡേഴ്സ് പ്രസൻ്റ് ഇൻ ഹ്യൂമൻസ് മെൻ്റേലിയൻ ഡിസോർഡേഴ്സ് രണ്ട് തരത്തിലാകാം ഡോമിനൻ്റുമാകാം അല്ലെങ്കിൽ റെസസീവുമാകാം പെഡിഗിരി അനാലിസിസ് നടത്തുന്ന വഴി നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും അത് ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു മെൻറ്റേലിയൻ ഡിസോർഡർ ആണ് അല്ലെങ്കിൽ റെസസീവായിട്ടുള്ള മെൻറ്റേലിയൻ ഡിസോർഡറാണെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ രണ്ട് എ എന്നും ബി എന്നും രണ്ട് പെഡിഗ്രി അനാലിസിസ് ചാർട്ട് നമ്മൾ നൽകിയിട്ടുണ്ട് അതിൽ ആദ്യത്തിനും എ അതായത് ആട്ടോസോമൽ ഡോമിനൻ്റ് ട്രൈറ്റ് ആണ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആദ്യത്തെ ജനറേഷനിലെ അതിൻ്റെ മദറിന് ആണ് അടുത്ത തൊട്ടടുത്ത ജനറേഷനിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള മെയിലുണ്ട് അതുപോലെ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിലുണ്ട് തൊട്ടടുത്ത ജനറേഷനിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതായത് അതൊരു ആട്ടോസോമൽ ഡോമിനൻ്റ് ഡോമിനൻ്റ് ട്രൈറ്റ് ആയതുകൊണ്ടാണ് തൊട്ടടുത്ത ജനറേഷനിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിന് എക്സാമ്പിൾ ആയിട്ട് പഠിക്കുവാനുള്ളത് മയോട്രോണിക് ഡിസ്ട്രോഫി മസിൽ മസിൽസിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് മയോട്രോണിക് ഡിസ്ട്രോഫി എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തത് ആട്ടോസോമൽ റിസസീവ് ആയിട്ടുള്ള ട്രൈറ്റ് രണ്ടാമത്തെ ബി എന്ന പെഡിഗ്രി അനാലിസിസ് ചാർട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ആദ്യ ജനറേഷനിൽ ആ അഫക്റ്റഡ് മെയിൽസോ ഫീമെയിലോ ഇല്ല അമ്മയ്ക്കോ അച്ഛനോ യഥാർത്ഥത്തിൽ അല്ല പക്ഷെ രണ്ടാമത്തെ ജനറേഷനിൽ അത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതായത് അത് റിസസ്സീവ് ട്രൈറ്റ് ആയതുകൊണ്ടാണ് ഒരു ജനറേഷനിൽ ആയി സൈലൻ്റായിരുന്നിട്ട് അടുത്ത ജനറേഷനിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ആട്ടോസോമർ റിസസീവ് ട്രൈറ്റിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പഠിക്കുകയാണുള്ളത് സിക്ട്സൽ അനീമിയ ആണ് ആദ്യം ഹിമോഫീലിയ ഈ ഹിമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേര് റോയൽ ഡിസീസ് എന്നാണ് കാരണം ക്യൂൻ വിക്ടോറിയയുടെ റോയൽ ഫാമിലിയിലാണ് ഇത് ആദ്യം കണ്ടുപിടിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഇതിനെ റോയൽ ഡിസീസ് എന്ന് വിളിക്കുന്നത് ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത് അതുകൊണ്ട് ഇതിനെ ക്രിസ്മസ് ഡിസീസ് എന്നും അറിയപ്പെടും കൂടാതെ ഈ രോഗമുള്ള ആ വ്യക്തിയിൽ ഒരു ചെറിയ മുറിവുണ്ടായാൽ തന്നെ അതിലൂടെ ധാരാളം രക്തം വാർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ബ്ലീഡേഴ്സ് ഡിസീസ് എന്നാണ് വിളിക്കുന്നത് ഇനി നമുക്ക് ഈ ഈ ഹിമോഫീലിയ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട നമുക്ക് പോയിൻറ്റ്സിലേക്ക് കടക്കാം ഇറ്റ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് അതായത് ഇത് സെക്സ് ക്രോമസോമ് ലിങ്ക് ആയി ലിങ്ക് ചെയ്ത് വരുന്ന ഒരു റെസസീവ് ഡിസീസാണ് അതായത് ഇതിൻ്റെ ഹീമോഫീലിയ്ക്ക് കാരണമാകുന്ന ഡിഫക്റ്റീവ് ജീൻ കാണപ്പെടുന്നത് എക്സ് ക്രോമസോമിലാണ് കാണപ്പെടുന്നത് അങ്ങനെ ഉള്ള ഒരു റെസസീവ് ഡിസോർഡർ ആണ് യഥാർത്ഥത്തിൽ ഹീമോഫീലിയ ഇറ്റ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ഇൻ ദിസ് എ പ്രോട്ടീൻ ഇൻവോൾവ്ഡ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് അഫക്റ്റഡ് അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് കാരണമാകുന്ന ഒരു പ്രോട്ടീൻ സാധാരണ രീതിയിൽ നമ്മുടെ ശരീരത്തിലെല്ലാം ബ്ലഡ് ക്ലോട്ടിങ്ങിന് കാരണമാകുന്ന ധാരാളം പ്രോട്ടീൻസ് ഉണ്ട് ഫാക് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടറീസ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഹിമോഫീലിയ ഉള്ള വ്യക്തിയിൽ ആ ഡിഫക്റ്റീവ് ജീൻ ആയതുകൊണ്ട് ഒരു ഫാക്ടർ ബ്ലഡ് ഫ്ലോട്ടിങ്ങിന് കാരണമാകുന്ന ഈ ഹിമോഫീലിയ ഫാക്ടർ എന്ന് പറയുന്ന ബ്ലഡ് ഫ്ലോട്ടിംഗ് ഫാക്ടർ ഒരിക്കലും ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഇവരിൽ രക്തം കട്ട പിടിക്കാത്തത് ഈ സിംഗിൾ കട്ട് റിസൾട്ട് ഇൻ നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് അതായത് ഒരു സിംഗിൾ കട്ട് പോലും അത് നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ്ങിലേക്ക് കാരണമാകുന്ന ദ ഡിസീസ് ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് അലീസ് ഒരു പെയർ പെയർ അലീലാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ക്യാപിറ്റൽ എച്ച് അതുപോലെ തന്നെ സ്മോൾ എച്ച് ഇതിൽ ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ നോർമൽ അലീലാണ് അതായത് നോർമൽ ജീനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ എച്ച് എന്നാൽ സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ഫോർ ഹീമോഫീലിയ അതാണ് ഡിഫക്റ്റീവ് ജീൻ ദ ഹെട്രോസൈഗസ് ഫീമെയിൽ അതായത് ഹെട്രോസൈഗസ് ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെക്സ് ആണല്ലോ ഫീമെയിലിൻ്റെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ എക്സിൻ്റെ കൂടെ ക്യാപിറ്റൽ എച്ച് ഉള്ളതും അതുപോലെ അടുത്ത എക്സിൻ്റെ കൂടെ സ്മോൾ എച്ച് വരള്ളത് അതാണ് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഫീമെയിൽ ഇതിനെ കാരിയർ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഹിമോഫീലിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ ക്യാരിയേഴ്സാണ് യഥാർത്ഥത്തിൽ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഫീമെയിൽ അതായത് ഒരു നല്ല ജീനും ഉണ്ട് ഒരു മോശപ്പെട്ട അതായത് ഡിഫക്റ്റീവ് ജീനും ഉള്ള ഫീമെയിൽ ഒരിക്കലും ഹീമോഫീലിക്കായിരിക്കത്തില്ല ബട്ട് ഷീ വിൽ ബി ക്യാരിയർ അടുത്ത ജനറേഷനിലേക്ക് ഇത് കൊടുക്കും ഇനി ഇൻ ഫീമെയിൽസ് ഹീമോഫീലിയ ഈസ് വെരി വെരി റയർ ബിക്കോസ് ഇറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ മദർ ഈസ് അറ്റ്ലീസ്റ്റ് ക്യാരിയർ ആൻഡ് ഫാദർ ഈസ് ഹീമോഫീലി ഈ ഫാദർ ഹീമോഫീലിക്കും അതുപോലെ തന്നെ മദർ ക്യാരിയറും ആകുന്ന ഒരൊറ്റ കണ്ടീഷനിൽ മാത്രമേ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഹീമോഫീലിയ ഉണ്ടാ ഫീമെയിൽ ചൈൽഡിന് ഹീമോഫീലിയ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ ഹീമോഫീലിക് മെയിലിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നോക്കാം ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ അതാണല്ലോ നമ്മുടെ ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മെയിലിൻ്റെ അപ്പോൾ അതിൽ ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ അതിൽ ഒരു ഡിഫെക്റ്റീവ് ജീൻ വന്ന് വൈ ക്രോമസോമിൽ ഒരിക്കലും ഡിഫ്ര ജീൻ ഇല്ല അപ്പോൾ എക്സ് എക്സ്ക്രോമസോമിൽ ഒരു ഡിഫക്റ്റീവ് ജീൻ വന്നാൽ ഹി വിൽ എക്സ്പ്രസ് ദ ഹിമോഫീലിയ ഡിസീസ് ഇനി ഒരു ഫീമെയിലാണെങ്കിൽ ഒരു ഫീമെയിലാണെങ്കിൽ രണ്ട് എക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു എക്സ് ഒരു എക്സ് ക്രോമസോമിൽ ഒരു ഡിഫക്റ്റീവ് ജീനും ഒന്നില് ഒരു നോർമൽ ജീനും ഉണ്ടെങ്കിൽ അവിടെ എക്സ്പ്രസ് ചെയ്യുന്ന നോർമൽ ജീൻ മാത്രമായിരിക്കും ആ ആ ഫീമെയിൽ ക്യാരിയറായിട്ട് മാത്രം മാറ്റി അതായത് ഒരു ഒരു വ്യക്തിക്ക് ഒരു ഒരു മെയിലിന് ഹീമോഫീലിയ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ജനറേഷനിൽ അദ്ദേഹത്തിൻ്റെ മകനോ മകൾക്കോ ഹീമോഫീലിയ കാണത്തില്ല അദ്ദേഹം ഹീമോഫീലിയ വരുന്നത് അദ്ദേഹത്തിൻ്റെ ചെറുമകനാണ് ഹീമോഫീലിയ വരുവാനുള്ള സാധ്യത ഉള്ളത് അടുത്തത് കളർ ബ്ലൈൻഡ്നെസ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഈ ചുവപ്പിനെയും പച്ചയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയെ വിളിക്കുന്ന പേരാണ് കളർ ബ്ലൈൻഡ്നെസ് ഇറ്റ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ അതായത് ഒരു സെക്സ് ലിങ്ക്ഡ് ഡിസ് റെസസീവ് ആയിട്ടുള്ള ഡിസോർഡർ ആണ് കളർ ബ്ലൈൻഡ്നെസ് ഡ്യൂ ടു ദ ഡിഫെക്റ്റ് ഇൻ എയ്ർ റെഡ് ഓർ ഗ്രീൻ കോൺ ഓഫ് ദ ഐ അതായത് നമ്മുടെ കണ്ണിലെ റെട്ടിനയിൽ കാണപ്പെടുന്ന ഗ്രീൻ കളറിനെ കാണുവാൻ സഹായിക്കുന്ന കോൺസെൽസിനോ അതുപോലെ തന്നെ റെഡ് കളറിനെ കാണുവാൻ സഹായിക്കുന്ന കോൺസെൽസിനോ ഡിഫക്റ്റ് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് യഥാർത്ഥത്തിൽ കളർ ബ്ലൈൻഡ്നെസ് ഇറ്റ് റിസൾട്ട് ഇൻ ഫെയിലുവർ ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ റെഡ് ആൻഡ് ഗ്രീൻ കളർ റെഡിനെയും ഗ്രീൻ കളറിനെയും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ കളർ ബ്ലൈൻഡ്നെസ് ഇതും സാധാരണ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നത് മെയിൽസിനെയാണ് ഫീമെയിൽസ് മിക്കവാറും അതിൽ റിസസീവ് കാരിയറായിട്ട് ആക്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മ്യൂട്ടേഷൻ ഇൻ സം ജീൻസ് ഇൻ എക്സ്ക്രോമസോം എക്സ്ക്രോമസോമിൽ കാണപ്പെടുന്ന സം ജീൻസിൻ്റെ മ്യൂട്ടേഷൻ വഴിയാണ് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത് നോർമൽ അലിയിൽ ഡോമിനൻറ്റ് അതായത് നോർമൽ അലീൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സി ആണ് എന്നാൽ റിസസീവ് അലിയിൽ ഡിഫെക്റ്റീവ് അലിയിലായിട്ട് കണക്കാക്കുന്നത് സ്മോൾ സി ആണ് ഇതാണ് കളർ ബ്ലൈ ബ്ലൈൻഡ്നെസ് കാരണമാകുന്നത് ഒരു ഹെറ്ററോസൈഗസ് വുമൺ ഫോർ കളർ ബ്ലൈൻഡിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ വിൽ ബി ക്യാരിയർ കാരണം അവരുടെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പരിശോധിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്സ് എക്സ് അതിൽ ഒരു എക്സിലെ നോർമൽ ജീനാണ് അതായത് ക്യാപിറ്റൽ സി ആണ് രണ്ടാമത്തെ എക്സിലാണ് ആ അഫക്റ്റഡ് ആയിട്ട് ആ ഡിഫക്റ്റീവ് ജീൻ വരുന്നത് സ്മോൾ സി വരുന്നത് അതുകൊണ്ട് തന്നെ എക്സ്പ്രസ് ചെയ്യുന്നത് ക്യാപിറ്റൽ സി ആയിരിക്കും ഷി വിൽ ബി നോർമൽ പക്ഷേ അവർക്ക് ജനിക്കാൻ പോകുന്ന മകന് അൻപത് ശതമാനം കളർ ബ്ലൈൻഡ്നെസ് വരുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ മകൾക്ക് കളർ ബ്ലൈൻഡ്നെസ് വരുവാനുള്ള സാധ്യതയില്ല കാരണം മകൾ ആകുമ്പോഴത്തേക്ക് ഒരു മറ്റൊരു എക്സ് ക്രോമസോം കൂടെ വരുന്നുണ്ടല്ലോ ഫാദറിൽ നിന്ന് വരുന്ന എക്സ്ക്രോ എക്സ് എക്സ് നോർമൽ ക്യാപിറ്റൽ സി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ മകൾക്ക് അശ്വ കളർ ബ്ലൈൻഡ്നെസ് വരുവാനുള്ള സാധ്യത ഇല്ല കാരണം മകൾക്ക് അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്ക്രോമസോമിൽ ഒരു നോർമൽ ക്യാപിറ്റൽസി ഉള്ളത് കാരണം അതായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത് മകൾക്ക് കളർ ബ്ലൈൻഡ്നെസ് വരുവാനുള്ള സാധ്യത ഇല്ല നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം സംശയങ്ങൾ സംശയങ്ങളുള്ളവർ ചോദിക്കുക ഹിമോഫീലിയ അതുപോലെ കളർ ബ്ലൈൻഡ്നെസ് തുടങ്ങിയ ഭാഗങ്ങളിൽ സംശയമുള്ളവർ കൃത്യമായും ചോദിക്കണം ഓക്കെ താങ്ക്